ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു സ്റ്റൂ ആണ്, എൻ്റെ രീതിയിലും എൻ്റെ സ്റ്റൈലിനു വേണ്ടി സ്റ്റൈലിലൊരു കറി. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പിന്നെ ഫേസ്ബുക്ക് എല്ലാത്തിലും നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ തൊലിയോടെയാണിത് പുഴുങ്ങിയാണ് നമ്മളിത് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് വരാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മുടെ തേങ്ങാപ്പാൽ, പിന്നെ സവോള, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത ശേഷം നമുക്ക് സംഭവം ആരംഭിക്കാം. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെയാണ്. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെയാണ്. നാളെ നമ്മളങ്ങ് പോകത്തുള്ളൂ, തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നല്ല എന്താ പറയുക, നല്ല വേകണം, എന്തായാലും കൊള്ളാവും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഉള്ളി അവിടെ വേവുന്ന സമയത്തേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് തണുത്ത വെള്ളത്തിലിട്ട് നമുക്കത് അതിൻ്റെ തോട് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഉരുളൻകിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം വെന്ത് കാണും. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ എന്തുവാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കറിക്ക് വേണ്ടത് മെയിനായിട്ട് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയാണ് എടുക്കുന്നത്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി നമ്മളിവിടെ ഇതിന് ചേർക്കുന്നുണ്ട്. ഇതിൽ വേറെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം കുറച്ച് ടൈം പിടിക്കും, നല്ല പക്ഷെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് സൂപ്പായിട്ടും കുടിക്കാം, കറിയായിട്ടും ഉപയോഗിക്കാം. ചപ്പാത്തിയും പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ, എല്ലാ പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പൊട്ടറ്റോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞ സ്റ്റൂ ആണിത്. ചില ആൾക്കാർ ഇത് മഞ്ഞൾപ്പൊടി ചേർക്കാത്ത കറി വെക്കാറുണ്ട്. ഞാനിത് മഞ്ഞൾപ്പൊടി, എനിക്ക് ഇങ്ങനത്തെ മഞ്ഞൾപ്പൊടിയുള്ള കറിയാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് സൂപ്പായിട്ട് ഉപയോഗിക്കാം, കറിയായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് ആൻഡ് ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞ സ്റ്റൂ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.